സാർ നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ട്, ബെസ്റ്റ് ആരോഗ്യമന്ത്രി. കാരണം ബിഷപ്പുക മുഴുവൻ നിറഞ്ഞ് പത്താം ദിവസം കൊച്ചിയിലെ ആളുകളോട് നിങ്ങൾ മാസ്ക് ധരിക്കണം എന്ന് ഉപദേശിച്ച ഒരു ആരോഗ്യമന്ത്രി പത്താം ദിവസം. സാർ ചട്ടം 288-307 അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. സാർ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ 10-ാം തീയതി അവിടെ പോയി മാസ്ക് ധരിക്കണമെന്ന് 10 ദിവസത്തിന് ശേഷം പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയാണ് സാർ. സാർ ഞാൻ 5-ാം തീയതി അവിടെ പോയി അന്നത്തെ മീറ്റിംഗിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ശ്രീ ടി ജെ വിനോദ്, ശ്രീമതി ഉമാ തോമസ് അടക്കമുള്ള MLA മാർ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ച പ്രതിരോധമാണ് സാർ മാസ്ക് ധരിക്കുക എന്നുള്ളത്. N95 മാസ്ക് വളരെ ക്ലിയറായി എന്റെ തെളിവുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കണം, അത് സഭയുടെ രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മാപ്പ് പറയണം സാർ, വളരെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. ആദ്യ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന ഒരു സ്ഥാനമാണ് സാർ. അദ്ദേഹത്തിന്റെ പുറകിൽ ശ്രീ രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്തും നുണയും പറയാനുള്ള ഒരു സ്ഥാനമായിട്ട് അതിനെ കരുതരുത്. എറണാകുളം ജില്ലയിലെ MLA ആണല്ലോ അദ്ദേഹം. അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു MLA മാർക്ക് ഏതെങ്കിലും സ്ഥലത്ത് ക്യാമ്പ് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. ഇതുവരെ പ്രതിപക്ഷ നേതാവ് ഒരു ക്യാമ്പ് നിർദ്ദേശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല സാർ. സാർ അതുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപം.